അപ്പൊ നിങ്ങളുടെ ഈ ഒരു കാര്യം എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഈ ക്യാമറയും പിന്നെ നമ്മൾ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന പല വെബ് ക്യാംസിന്റെ ഒക്കെ ക്വാളിറ്റി ഭയങ്കര കുറവൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ സ്മാർട്ട് ഫോൺസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺസ് അത് 64 MP ഉണ്ട്, 108 MP, പിന്നെ അതിലാണ് നിങ്ങൾക്ക് വലിയ ഒരു അപ്രച്ചർ അതും പല പല ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട് സ്മാർട്ട് ഫോണിന്റെ ഈ ക്യാമറസിനകത്ത്. പക്ഷെ നിങ്ങൾക്ക് ലാപ്ടോപ്സിനകത്ത് ഇതുപോലത്തെ ഒന്നും സംഭവങ്ങളൊന്നും വരുന്നില്ല. അതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് നമ്മൾ എപ്പോഴും ലാപ്ടോപ്പും വെച്ചോണ്ടൊന്നും ഫോട്ടോഗ്രാഫി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഇപ്പം അല്ലെങ്കിൽ ഫോൺസ് വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു DSLR കൊണ്ടായിരിക്കും. അപ്പൊ DSLR നിങ്ങൾ ഇപ്പം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ സൈസ് എന്തുകൊണ്ട് കൂടുതലാണ്? അപ്പൊ വലിയ സൈസ് ഇപ്പൊ നമ്മുടെ ലെൻസും ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല നമുക്ക് ഇമേജ് ക്വാളിറ്റി ഒക്കെ കിട്ടും. പിന്നെ അതിന്റെ ഒരു സെൻസർ, പിന്നെ അതിന്റെ ഒരു പോസ്റ്റ് പ്രോസസ്സിംഗ്, അതിന്റെ ഒരു മെഗാപിക്സലെ കാരണം നിങ്ങൾക്ക് ബെറ്റർ ഒരു ഫോട്ടോസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ കൂടുതൽ ലൈറ്റ് ഒക്കെ ചെല്ലും. പക്ഷെ ലാപ്ടോപ്സ് അത് നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ വളരെ കുഞ്ഞ് ഇപ്പൊ 2 MP ക്യാമറാസ് ആയിരിക്കും അതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ നിങ്ങൾ സെൻസർ സൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ കുറവൊക്കെയാണ്. അപ്പൊ ഇത് ഇപ്പം സത്യമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ വെബ് ക്യാംസും ഇതും ഒക്കെ കാണാൻ സാധിക്കുന്നു? അതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയാണ് ഇവര് ഇത് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് ഒക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ കോൾസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിൽ ഇപ്പൊ നിങ്ങളുടെ ക്യാമറ ക്വാളിറ്റി നല്ലതായപ്പോഴും നിങ്ങളുടെ ഇപ്പൊ നെറ്റ്വർക്ക് ഒക്കെ മോശമാണെങ്കിലും അത്രയ്ക്ക് നല്ല ക്ലാരിറ്റി ഉള്ള നിങ്ങൾക്ക് വീഡിയോ ഒന്നും വേറെ ആൾക്കൊന്നും കാണാനാവാത്തൊന്നുമില്ല. പിന്നെ വീഡിയോ കോൾസ് നിങ്ങൾക്ക് എന്താ ഹൈ റെസൊല്യൂഷൻ ഉള്ള ക്യാമറാസിനൊന്നും ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടൊക്കെയാണ് ബ്രാൻഡ്സ് ഇവിടെ മനഃപൂർവ്വം ഒക്കെ അവരുടെ ലാപ്ടോപ്സിനകത്തൊക്കെ ലോ ക്വാളിറ്റി ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്യുന്നത് മാക്ബുക്കിനകത്ത് വരെ. അപ്പൊ ഇവര് ഇപ്പൊ ലോ ക്വാളിറ്റി ഉള്ള ക്യാമറാസ് ഒക്കെ ലാപ്ടോപ്സ് ഇതിനകത്തൊക്കെ തരുവാണെങ്കിൽ അവർക്ക് വേറെ ഉള്ള ഭാഗങ്ങളിലൊക്കെ അവർക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് കാശും ഇതൊക്കെ ലാഭിച്ചിട്ട് അവർക്ക് വേറെ കമ്പോണൻസിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതോടെ നിങ്ങൾക്ക് ബെറ്റർ സ്പീഡ് അല്ലെങ്കിൽ സ്ക്രീന്, അപ്പൊ ഇതുപോലത്തെ വേറെ നിങ്ങൾക്ക് സംഭവങ്ങളിനകത്തൊക്കെ അപ്ഗ്രേഡ്സ് ഒക്കെ കാണാൻ കിട്ടും. അപ്പൊ റീസെന്റ് ഈ ഒരു സംഭവം സോൾവ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആപ്പിൾ ഇവിടെ കണ്ടിന്യൂറ്റി ക്യാമറയുടെ ഒരു ഫീച്ചർ ഇവര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ മാക്ബുക്കോ മാക്കോ വല്ലതും നിങ്ങളിപ്പോ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺസ് വേണമെങ്കിൽ നിങ്ങളുടെ വെബ് ക്യാം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതോടെ നിങ്ങൾക്ക് നല്ല വീഡിയോ ക്വാളിറ്റി ഒക്കെ കിട്ടും. ബ്രാൻഡ്സ് ഇതൊക്കെ മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. ഒന്നാമത്തെയാണ് നിങ്ങളുടെ വീഡിയോ കോൾസ് ഒക്കെ ചെയ്യാണ് നിങ്ങളെ, അല്ലാതെ നിങ്ങൾ ഫോട്ടോഗ്രാഫിക്ക് ഒന്നുമല്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെയാണ് അവർക്ക് കൂടുതൽ ഇവിടെ ലാഭിക്കാനൊക്കെ പറ്റും. പിന്നെ ആ ഒരു പൈസയും കൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ഇപ്പൊ പ്രോസസ്സർസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇപ്പൊ ഫ്രണ്ട് ക്യാമറ ഒക്കെ പറഞ്ഞ വെബ് ക്യാമിനകത്ത് ഇപ്പൊ 64 MP ഉണ്ട് എന്ന് വെച്ചു, അതിന്റെ ഒരു യൂസും ഇല്ല. ഇപ്പം അതിന്റെ പ്രോസസ്സർ ഒക്കെ വീക്കാണ്, അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻ ഒക്കെ വീക്കാണ്. നമ്മുടെ മെയിൻ റിക്വയർമെന്റ് ആണ് പ്രോസസ്സറും പിന്നെ അതിന്റെ സ്ക്രീന്, പിന്നെ അതിന്റെ ഓരോ ഇപ്പം ടെക്നിക്കൽ സ്റ്റെപ്പും ഇതൊക്കെ, അല്ലാതെ ക്യാമറാസ് അല്ല. അപ്പൊ ഇതോടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടൊക്കെ ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പൊ ലാപ്ടോപ്പിനകത്തൊക്കെ ലോ ക്വാളിറ്റി ഉള്ള ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.